ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ സെഷൻ. ഈ ഒരു സെഷനിലെ ഫ്ലോ ചാർട്ടിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ബ്ലോക്ക് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ദ ബ്ലോക്ക് കോൾ. സോ ഈ ഒരു കോൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് നോക്കാം. ആ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ആ ഫ്ലോ ചാർട്ടിൽ രണ്ട് പാർട്സ് വരുന്നുണ്ട്. മെയിൻ പാർട്ട്, ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് മെയിൻ പാർട്ട്. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ അതിനെ സബ് റൂട്ടീൻ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിലെല്ലാം തന്നെ ഒരു പാർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മെയിൻ പാർട്ട് ഓർ മെയിൻ ഫംഗ്ഷൻ. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക എപ്പോഴും മെയിൻ ഫംഗ്ഷനായിരിക്കും. മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന സബ് റൂട്ടീൻ അല്ലെങ്കിൽ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. അത് റിപ്പീറ്റഡായിട്ട് കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ്, റീയൂസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് നോർമലി ഫംഗ്ഷനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ദാറ്റ് ഇസ് ഗ്രീറ്റിംഗ്. ഗ്രീറ്റിംഗ് ഫംഗ്ഷനിൽ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ വരുന്നുള്ളൂ, ദറ്റ് ഇസ് ഔട്ട്പുട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, പ്രിൻറ് ഹലോ. ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, ദറ്റ് ഇസ് സ്റ്റാർട്ടിങ്. അവിടെ നിന്നുകൊണ്ട് ഗ്രീറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. കോൾ ചെയ്യേണ്ട ഫംഗ്ഷൻ്റെ നെയിമാണ് ലേബിളായിട്ട് കൊടുത്തിരിക്കുന്നത്, സോ ഗ്രീറ്റിംഗ്. സോ ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ ഗ്രീറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് ജമ്പ് ചെയ്യും. ഇനി എക്സിക്യൂട്ട് ചെയ്യുന്നത് ഗ്രീറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അവിടെ ഹലോ പ്രിൻ്റ് ചെയ്യും. ഗ്രീറ്റിംഗ് ഫംഗ്ഷനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ, ഔട്ട്പുട്ട് ഹലോ. ദെൻ അവിടെ എൻഡ് ചെയ്തു. സോ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ ഗോ ബാക്ക് ടു ദ മെയിൻ ഫംഗ്ഷൻ. എവിടെ നിന്നാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത് അവിടെ തന്നെ റിട്ടേൺ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ റിമൈനിങ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ പിന്നീട് ഒരു ഇൻസ്ട്രക്ഷൻ കൂടിയേ വരുന്നുള്ളൂ, ഔട്ട്പുട്ട് ഗുഡ് ബൈ. ദെൻ അതിനുശേഷം എൻഡ് ചെയ്യുകയാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, എൻഡിന് മുമ്പായിട്ട് വീണ്ടും ഞാൻ ഗ്രീറ്റിംഗ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഹലോ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം. അപ്പോൾ റീയൂസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഫംഗ്ഷനായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഫംഗ്ഷൻ മാനേജറിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ആഡ് കൊടുക്കുക, ദെൻ ഫംഗ്ഷൻ നെയിം കൊടുക്കുക. ഞാനിവിടെ ഏരിയ എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഡൺ. കണ്ടോ, ഏരിയ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ആകും. ഞാൻ എയിം ചെയ്യുന്നത് സർക്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ്. കുറച്ച് മീനിങ് ഫുള്ളായിട്ട് തന്നെ കൊടുക്കാം. നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റേഡിയസ് അറിയണം. സോ റേഡിയസ് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ യൂസറിൻ്റെ അടുത്ത് ചോദിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്പുട്ട് ബ്ലോക്ക് എടുക്കാം. ദെൻ ഇങ്ങനെ കൊടുക്കാം, എൻറ്റർ ദ റേഡിയസ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇൻപുട്ട് ചെയ്യുന്നതിന് പകരം കുറച്ച് മീനിങ് ഫുള്ളായിട്ട് കൊടുത്തതേ ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ അക്സെപ്റ്റ് ദ റേഡിയസ്. സോ ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുക്കാം, ഇൻപുട്ട് ഒരു വേരിയബിൾ കൊടുക്കുകയാണ്, ആർ. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന റേഡിയസിൻ്റെ വാല്യൂ ആർ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ദെൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. സോ അസൈൻ ബ്ലോക്ക്, അസൈൻ ബ്ലോക്കിനകത്ത് ഞാൻ ഏരിയ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു. ഏരിയ എന്ന് പറയുന്ന വേരിയബിളിലാണ് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ പൈ, പൈയുടെ വാല്യൂ കൊടുക്കുന്നതിന് പകരം 22/7 കൊടുക്കാം. ദെൻ ഇൻറ്റു ആർ സ്ക്വയർ, ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, ആർ ഇൻറ്റു ആർ, ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ദെൻ ഏരിയയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യാം. എഗെയിൻ ഒരു ഔട്ട്പുട്ട് ബ്ലോക്ക് എടുക്കുക, ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു വേരിയബിൾ ഏരിയ. ദെൻ മെയിൻ ഫംഗ്ഷനിലോട്ട് വരാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ദെൻ മെയിൻ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിവേ മെയിൻ ഫംഗ്ഷനാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. സോ ഇവിടെ നിന്നുകൊണ്ട് ഏരിയ ഫംഗ്ഷൻ കോൾ ചെയ്യണം. കോൾ ബ്ലോക്ക് യൂസ് ചെയ്യാം. ഈ ഒരു കോൾ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ കോൾ ചെയ്യേണ്ട ഫംഗ്ഷൻ്റെ ലേബിൾ കൊടുക്കണം. നമുക്ക് കോൾ ചെയ്യേണ്ട ഫംഗ്ഷൻ ഇതാണ്, ഏരിയ. ആ ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കുക. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മെയിൻ ഫംഗ്ഷനായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. അവിടെ നിന്ന് ഏരിയ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഏരിയ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ കം ബാക്ക് ടു ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിൽ ഒരു ഔട്ട്പുട്ട് ബ്ലോക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ്.
ഞാനവിടെ ചുമ്മാ എൻ്റെന്ന് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ദ മെയിൻ, ദെൻ ഏരിയ ഫംഗ്ഷൻ വിൽ ബി കോൾഡ്. സോ ഏരിയ ഫംഗ്ഷനിലോട്ട് പോവും, ദെൻ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഇറ്റ് വിൽ കം ബാക്ക് ടു ദ മെയിൻ ഫംഗ്ഷൻ, ദെൻ അവിടെ എൻഡ് കൂടി പ്രിൻ്റ് ചെയ്യും, ദെൻ അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏരിയ ഫംഗ്ഷനിലോട്ട് പോവുക. നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ബോക്സ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എല്ലാം തന്നെ കൊടുക്കാം. ആർ എന്ന് പറയുന്ന വേരിയബിൾ, ആർ, ദെൻ ഏരിയ, അത് ഡേറ്റ ടൈപ്പ് റിയൽ ആയിട്ട് കൊടുക്കാം. ഇൻഡീജർ മാത്രമല്ലല്ലോ, റിയൽ വാല്യൂസും ഇൻപുട്ടായിട്ട് കൊടുക്കാം. അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടും ഡിസ്പ്ലേ ചെയ്യണം. ദെൻ ഇനി അത് എക്സിക്യൂട്ട് ചെയ്യാം. ഗോ ടു ദ മെയിൻ ഫംഗ്ഷൻ ആൻഡ് എക്സിക്യൂട്ട്. കണ്ട, കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് അത് വന്നിട്ടുണ്ട്. റേഡിയസ് ചോദിക്കുന്നുണ്ട്, സോ നമുക്ക് റേഡിയസ് കൊടുക്കാം 5.2. അതിനനുസരിച്ച് ഏരിയ കമ്പ്യൂട്ട് ചെയ്ത് റിസൾട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷനിൽ പറയുന്ന എൻഡ് കൂടി അവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാം. ഗോ ടു ദ മെയിൻ ഫംഗ്ഷൻ. ഞാൻ ഏരിയ ഒരു തവണ കൂടി കോൾ ചെയ്യാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഏരിയ ബ്ലോക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഞാൻ വീണ്ടും കോൾ ബ്ലോക്ക് യൂസ് ചെയ്യാണ്. എഗെയിൻ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഏരിയ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഫംഗ്ഷൻ ഫസ്റ്റ് കോൾ ചെയ്യും, ദെൻ എൻഡ് പ്രിൻ്റ് ചെയ്യും, ദെൻ എഗെയിൻ ഇറ്റ് ഈസ് കോളിംഗ് ഏരിയ ഫംഗ്ഷൻ. അപ്പോൾ ടു ടൈംസ് ഏരിയ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം അത് റേഡിയസ് ആസ്ക് ചെയ്യാണ്, 12 എന്ന് കൊടുക്കാം. അതിനനുസരിച്ച് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഏരിയ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്, റേഡിയസിൻ്റെ വാല്യൂ ചോദിക്കുന്നത്. സോ അവിടെയും വാല്യൂ കൊടുക്കാം 5. ഓക്കെ, അതിനനുസരിച്ചുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ആ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തു. സോ റീയൂസബിലിറ്റി ആണ് നമ്മളവിടെ കണ്ടത്. വീണ്ടും വീണ്ടും യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഫംഗ്ഷനായിട്ട് കൊടുക്കാം, ദെൻ വളരെ ഈസി ആയിട്ട് ഫംഗ്ഷനും കോൾ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് മോഡ്യൂൾ കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിലബസിലുണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ വർക്കൗട്ട് ചെയ്തു. നോട്ട്സിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തനിയെ ചെയ്ത് നോക്കുക. വീട്ടിൽ കമ്പ്യൂട്ടേഴ്സ് ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പേപ്പറിൽ ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് ഓരോ ബ്ലോക്കും വരച്ച് തന്നെ ചെയ്ത് നോക്കുക. ഓരോരുത്തർക്കും ഓരോ ലോജിക്കായിരിക്കും, അതിനനുസരിച്ച് ട്രൈ ചെയ്യുക. ഓരോ തവണ ട്രൈ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.